कार कर रे कार कर ചിന്നക്കനാലിൽനിന്നും ആനപ്രേമികളെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് എത്തുന്നത്. ചക്കക്കൊമ്പനെ വാഹനം ഇടിച്ചു, ചക്കക്കൊമ്പനെ കാറിടിച്ചു എന്നാണ് റിപ്പോർട്ട്. പൂപ്പാറ ചുണ്ടൽ സ്വദേശി തങ്കരാജിന്റെ വാഹനമാണ് ചക്കക്കൊമ്പനെ ഇടിച്ചത്. വാഹനം ഇടിച്ചതോടെ അക്രമാസക്തനായ ആന വാഹനത്തിന്റെ മുൻഭാഗം തകർത്തു. അപകടത്തിൽ തങ്കരാജ് ഉൾപ്പെടെ 4 പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരെ തേനി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. സംഭവം ഇങ്ങനെ. പൂപ്പാറയിൽ റോഡിലിറങ്ങിയ കാട്ടാനയെ 4 അംഗ സംഘം സഞ്ചരിച്ചിരുന്ന കാറ് വന്നിടിക്കുകയായിരുന്നു. ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനയെ നാട്ടുകാർ ഓടിച്ചു വിടുന്നതിനിടെയാണ് അപകടം സംഭവിക്കുന്നത്. കാറിലുണ്ടായിരുന്ന 4 പേർക്ക് പരിക്കേറ്റു. റോഡിൽ ഇരുട്ടായിരുന്നതിനാൽ കാറിലുണ്ടായിരുന്നവർ ആനയെ കണ്ടില്ലെന്നാണ് പ്രാഥമിക നിഗമനം. May 23 വൈകിട്ട് 7 മണിയോടെയാണ് സംഭവം. പൂപ്പാറ ചൂണ്ടലിലെ ജനവാസ മേഖലയിലെത്തിയ ചക്കക്കൊമ്പനെ നാട്ടുകാർ ചേർന്ന് ഓടിക്കുകയായിരുന്നു. ആന ദേശീയ പാതയിലേക്ക് ഇറങ്ങുന്നതിനിടെ ഇതുവഴി എത്തിയ വാഹനം വന്ന് ഇടിക്കുകയായിരുന്നു. ഇടിയേറ്റ ഉടനെ ആന വാഹനത്തെ ആക്രമിച്ചു. വാഹനത്തിലുണ്ടായിരുന്ന തങ്കരാജനും കുടുംബങ്ങൾക്കും പരിക്കേറ്റു. ഇവരെ തേനി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. ഏതാനും ദിവസങ്ങളായി ചൂണ്ടൽ തോണ്ടിമല മേഖലകളിൽ ചക്കക്കൊമ്പൻ തമ്പടിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ രാത്രിയിൽ പൂപ്പാറ ടൗണിൽ ആന എത്തിയിരുന്നു. പ്രായം കൊണ്ടും തലയെടുപ്പ് കൊണ്ടും കേമനാണ് ചക്കക്കൊമ്പൻ. പക്ഷേ കരുത്തുകൊണ്ട് ഇതുവരെ ചിന്നക്കനാലിലെ കാട്ടാനകളുടെ സാമ്രാജ്യം കൈയടക്കിയിരിക്കുന്നത് അരിക്കൊമ്പനായിരുന്നു. തലവൻ പോയതിനോടെ നേതൃസ്ഥാനം ചക്കക്കൊമ്പൻ സ്വമേധയാ ഏറ്റെടുത്തിരിക്കുന്നു. അരിക്കൊമ്പനെ മയക്കു വെടിവെച്ച് പിടികൂടിയ ചിന്നക്കനാലിനും സിമന്റ് പാലത്തിനും ഇടയിലുള്ള യൂക്കാലി തോട്ടത്തിൽ നിന്നും ഇന്നലെ ചില ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. ദൃശ്യത്തിൽ റോഡരികിൽ നിന്ന് 100 മീറ്റർ പോലും അകലെയല്ല ചക്കക്കൊമ്പനും സംഘവും നിലയുറപ്പിച്ചതെന്ന് മനസ്സിലാകും. ഒരു പിടിയാനയും 2 കുട്ടിയാനകളും കൊമ്പനൊപ്പം ഉണ്ട്. എല്ലാവരും ചേർന്ന് ഇളം പുല്ല് പറിച്ച് തിന്ന് മേയുന്നു. ഇടയ്ക്ക് ശബ്ദം കേൾക്കുമ്പോൾ റോഡിലേക്ക് നോക്കിയും മണം പിടിച്ചും ഒപ്പമുണ്ടായിരുന്നവർക്ക് സംരക്ഷണം ഒരുക്കും. അരിക്കൊമ്പിനെ നീക്കിയതിന് പിന്നാലെ ചിന്നക്കനാലിൽ വീണ്ടും കാട്ടാന ആക്രമണം. കാട്ടാനക്കൂട്ടം ഷെഡ് തകർത്തു. വിലക്ക് മോൺഫോർട്ട് സ്കൂളിന് സമീപം രാജേഷിന്റെ ഷെഡാണ് കാട്ടാനക്കൂട്ടം തകർത്തത്. ഇന്ന് പുലർച്ചെ 5 മണിയോടെയായിരുന്നു കാട്ടാനക്കൂട്ടത്തിന്റെ ആക്രമണം. ഷെഡിൽ ആരും ഉണ്ടായിരുന്നില്ല. ചക്കക്കൊമ്പനിൽ ഉൾപ്പെട്ട കൂട്ടമാണ് ആക്രമണം നടത്തിയത്. 2 ദിവസം മുമ്പാണ് അപകടകാരികളായ അരിക്കൊമ്പനെ ഏറെ പണിപ്പെട്ട് ചിന്നക്കനാലിൽ നിന്ന് പെരിയാർ കടുവ സങ്കേതത്തിനുള്ളിൽ സീനിയറോട വനമേഖലയിൽ ഇറക്കിവിട്ടത്. ഇതിന് പിന്നാലെ ചിന്നക്കനാലിലെ ജനങ്ങൾ ഏറെ സമാധാനത്തോടെ ഇരിക്കെയാണ് ചക്കക്കൊമ്പനടങ്ങിയ സംഘത്തിന്റെ ആക്രമണം.